വി ആർ ഭരതൻ മാസ്റ്റർ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. സി പി എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി എസ് സത്യൻ ഉദ്ഘാടനം ചെയ്തു. സി പി എം നന്നമുക്ക് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന വി ആർ ഭരതൻ മാസ്റ്റർ അനുസ്മരണം മൂക്കുത്തല വാര്യർ മൂലയിൽ വെച്ച് നടന്നു. അനുസ്മരണ പൊതുയോഗം വി വി കുഞ്ഞുമോമന്റെ അധ്യക്ഷതയിൽ എടപ്പാൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി സത്യൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളിൽ നിന്ന് വിട്ടുപോയതായ ഒരു ഫീൽ നമുക്ക് തോന്നുന്നില്ല. ഇത് തന്നെയാണ് വി ആർ പിയുടെ പ്രത്യേകത. 15 ആണ്ടെന്നതിൽ നിന്ന് ദേശാഭിമാനിയുടെ ഓർമ്മക്കുറിപ്പിൽ ഇന്നലെ ദേശാഭിമാനിയിലേക്ക് വിളിക്കുമ്പോഴാണ് 15 ആണ്ടെന്ന് പറയുന്നത് എന്നോട് ചോദിക്കുന്നത്. 15 വർഷം എന്നൊക്കെ ഞാൻ ഉടനെ നിർത്തി ചോദിച്ചു. ഒരു സംശയമുണ്ട്, അല്ല സംശയമുള്ളതാവെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയ്യർ അവർ പറഞ്ഞു തരികയാണ് ചെയ്തത്. കാരണം അതിൻ്റെ ഫയലിൽ ഉണ്ടാവാറാണ്. അതുതന്നെയാണ് വി ആർ ഡിയെ സംബന്ധിച്ചിട്ടുള്ളത്. ഒരു 15-ാമത് കുഞ്ഞുകുട്ടി മുതൽ വയോവൃദ്ധരടക്കം വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഒരു ചോദ്യം വന്നാൽ അത് മാഷ് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് അതുപോലെ പെരുമാറണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഏറ്റവും എന്താ പറയുക, ഒരു കുട്ടിത്വം നിറഞ്ഞ കളിയും ചിരിയും അഭിപ്രായങ്ങൾ പോലും കേൾക്കുകയും കുട്ടി സന്തോഷിക്കുകയും ചെയ്യുന്ന എത്രയോ അവസരങ്ങൾ നമ്മൾ കണ്ടു മാഷ്. അതിങ്ങനെ ചുണിഞ്ഞു നിന്ന് ചിരി കൊടുക്കും. ചെറുപ്പക്കാരോടാണെങ്കിൽ ചെറുപ്പക്കാരുമായി എങ്ങനെ ഭാഷ പ്രയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് മാഷിക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ഒരുപക്ഷെ നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള രൂപത്തെ സങ്കല്പിച്ചാണ് മേഘത്തെ നോക്കുന്നതെങ്കിൽ അത് ആ രൂപമായിട്ട് മാറും. റിയാസ് പഴഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്ത് ബി ജെ പിയെ നേരിടുവാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നും സംസ്ഥാനങ്ങളിൽ ഉയർന്നുവരുന്ന പ്രാദേശിക മതേതരത്വ സഖ്യങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടികളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെടുന്ന സഖ്യമായിരിക്കും ഇന്ത്യയിൽ ബി ജെ പിക്ക് ബദലായി പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുക എന്നും മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് റിയാസ് പഴഞ്ഞി പറഞ്ഞു. എം അജയഘോഷ് സ്വാഗതവും പി എ അക്ഷയ് നന്ദിയും പറഞ്ഞു. പി വിജയൻ, ഇ വി അബ്ദുട്ടി, മിസ്രിയ സൈഫുദ്ദീൻ, ടി കോമളം, കെ വേലായുധൻ, ഷാജഹാൻ കെ എ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മെഡിക്കൽ ഹെൽത്ത് കെയർ രംഗത്ത് ഇന്റർനാഷണൽ ബ്രാൻഡായ ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ആസ്റ്റർ ലാബ് ഇനി നമ്മുടെ എടപ്പാളിൽ. വിദഗ്ധ ഡോക്ടർമാരുടെയും മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും മേൽനോട്ടത്തിൽ അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഹൈയസ്റ്റ് മെഷീനറികളുടെ സഹായത്തോടെയുള്ള ടെസ്റ്റുകൾ. അത്യാധുനികമായ മെഷീനറീസ് ആണ്. UK US രാജ്യങ്ങളിലേക്കുള്ള അവിടെയുള്ള ടെക്നോളജികളുമായിട്ടുള്ള ക്വാളിറ്റി ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് ലാബിന്റെ പ്രവർത്തനങ്ങൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത്. ലാബുകളുടെ ഹൈയസ്റ്റ് സർട്ടിഫിക്കേഷനായ NABL സർട്ടിഫിക്കറ്റോട് കൂടിയ കൃത്യതയാർന്ന റിപ്പോർട്ടുകളാണ് ആസ്റ്റർ നിങ്ങൾക്ക് നൽകുന്നത്. ആസ്റ്റർ ലാബ്സ്, പട്ടാമ്പി റോഡ്, എടപ്പാൾ.